നമസ്കാരം. നാലാം തീയതി കഴിയുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന ചില അത്ഭുതങ്ങളെ കുറിച്ചാണ് നമ്മൾ നാലാം തീയതിക്ക് മുമ്പ് ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും ചർച്ച ചെയ്തിരുന്നത്. ഇപ്പോൾ നാലാം തീയതിക്ക് ശേഷം യൂട്യൂബ് ചാനലുകളിൽ ചർച്ച ചെയ്യുന്ന CPM ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് BJP കേരളത്തിൽ എന്താണ് സംഭവിച്ചത്. നമുക്ക് അവിടെ നിൽക്കട്ടെ. BJP കേരളത്തിൽ എന്ത് സംഭവിച്ചാലും തൽക്കാലം നമുക്കത് അടുത്ത മറ്റൊരു വീഡിയോയിൽ പറയാം. ഇവിടെ CPMന് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. CPMന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പും അതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുമ്പോഴും ഒക്കെ സജീവ ചർച്ചയായിരുന്നത്. CPMന് ഇനി ഈനാമ്പേച്ചി മരപ്പട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമോ, ദേശീയ പദവി നഷ്ടപ്പെടും എന്നൊക്കെയായിരുന്നു ചർച്ച ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു, പുതിയ മന്ത്രിസഭ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഏറം ചെയ്തു. പക്ഷേ CPMന് എന്ത് സംഭവിച്ചു എന്ന് ഇവിടെയും ചർച്ച ചെയ്ത് കാണുന്നില്ല. അപ്പോൾ CPMന് എന്താണ് സംഭവിച്ചതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നോക്കുന്നത്. CPMന് ദേശീയ പദവി നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു. CPM ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയല്ല. CPM പറയുന്നുണ്ട് ഞങ്ങൾ ദേശീയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്, അതൊരു ആഗ്രഹം മാത്രമാണ്. നിലവിൽ CPM ദേശീയ പാർട്ടിയല്ല. CPM എന്നല്ല ഏതൊരു പാർട്ടിയും ദേശീയ പാർട്ടി ആകണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി, അപ്പം തന്നെ മനസ്സിലാവും. ഇപ്പോൾ CPMന് മൊത്തം എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കിയാൽ മതി. ഇന്ത്യയിലെ മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ 1.27% മാത്രമാണ് വോട്ടുകൾ മാത്രമാണ് CPMന് കിട്ടിയത്. അതുപോലെ രാജസ്ഥാനിലെ ഒരു MP കിട്ടി, തമിഴ്നാട്ടിലെ 2 MP കിട്ടി, കേരളത്തിലെ 1 MP കിട്ടി, അങ്ങനെ 4 MP. അതായത് CPMന്റെ ഓൾ ഇന്ത്യ മൊത്തത്തിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത് 1.27% വോട്ടും 4 MP. ഈ 4 MP 3 സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPMന്റെ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് 1.27% വോട്ടും 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 4 MP. അപ്പോൾ ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ദേശീയ പദവി ഉണ്ടോ ഇല്ലയോ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 6% വോട്ടും 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 4 MP ഉണ്ട് എന്നുണ്ടെങ്കിൽ ദേശീയ പദവി സ്ഥാനം നിലനിർത്താൻ പറ്റും. അതായത് മൊത്തം പോൾ ചെയ്ത് ഇന്ത്യയിൽ ഓൾ ഓവർ ചെയ്തിട്ടുള്ള മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 6% കിട്ടിയിരിക്കണം. 4 MP മിനിമം 3 സംസ്ഥാനങ്ങളിൽ നിന്ന് വേണം. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 4 MP CPMനുണ്ട്, പക്ഷേ 6% വോട്ടില്ല. 1.27% വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ മാനദണ്ഡത്തിൽ എന്തായാലും CPMന് ദേശീയ പദവി ഇല്ല. പിന്നെ ഒരു ചാൻസ് ഉള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച ചെയ്തതാണ്. മൊത്തം MPമാരിൽ 2% MPമാർ അവർക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ദേശീയ പദവി നിലനിർത്താം. ഈ 2% എന്ന് പറയുന്നത് മിനിമം ഒരു 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 MPമാർ വേണം. ഇതാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ചിരുന്നത്. 11 MPമാരില്ലാന്നുണ്ടെങ്കിൽ ഈനാമ്പേച്ചി മരപ്പട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു, കളിയാക്കി പറഞ്ഞിരുന്നത് അതാണ്. ഇവിടെ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 MPമാരില്ല, ആകെ 4 MPമാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2% കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മാനദണ്ഡം അനുസരിച്ചും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ദേശീയ പാർട്ടി ആകാനുള്ള മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് മിനിമം 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി ആയിരിക്കണം. അങ്ങനെയാണോ എന്ന് നോക്കാം. അത് സംസ്ഥാന പാർട്ടി ആകാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സംസ്ഥാന പാർട്ടിയാകാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 6% വേണം, മിനിമം 2 MLA വേണം. അത് CPMനുണ്ട്, കേരളത്തിലുണ്ട്. 6% വോട്ടുമുണ്ട്, 2ലധികം MLAമാരും ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ CPM സംസ്ഥാന പാർട്ടിയാണ്. പക്ഷേ കേരളത്തിന് വെളിയിലില്ല, കേരളത്തിന് പുറത്ത് വേറെ ഒരു സംസ്ഥാനത്തും ഇല്ല. അങ്ങനെ വരുമ്പോൾ 4 സംസ്ഥാനങ്ങളിൽ CPM സംസ്ഥാന പാർട്ടിയല്ല. അപ്പോൾ ആ മാനദണ്ഡം അനുസരിച്ചും ദേശീയ പദവിയിലേക്ക് കയറാൻ പറ്റണില്ല. പിന്നെ സംസ്ഥാന പാർട്ടി ആകാനുള്ള മറ്റൊരു ചാൻസാണ് 6% വോട്ടുകൾ, ലോക്സഭാ ഇലക്ഷനുകളിലെ 6% വോട്ടും 1 സീറ്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന പാർട്ടിയാകാം. സംസ്ഥാനത്തിൻ്റെ ഉള്ളിലാണേ, സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 6% വോട്ടും 1 സീറ്റും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംസ്ഥാന പാർട്ടിയാകാം. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാനദണ്ഡം അനുസരിച്ച് CPM സംസ്ഥാന പാർട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലാണ്, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. അതുകൊണ്ട് സംസ്ഥാന പദവി എന്നുള്ളത് കേരളത്തിൽ മാത്രമാണ്. ഈ ഒരു ഇതനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ സംസ്ഥാന പാർട്ടിയാകാനുള്ള മറ്റൊരു ചാൻസാണ് 3% സീറ്റുകൾ ആ പാർട്ടിക്ക് വേണം, CPMന് വേണമെന്നുള്ളത്. ഉണ്ട്, കേരളത്തിൽ 3%ത്തിലധികം സീറ്റ് CPMനുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങൾ എവിടെയും തന്നെ 3% സീറ്റില്ല. അതുകൊണ്ട് മറ്റെവിടെയും സംസ്ഥാന പാർട്ടി ഇല്ല. സംസ്ഥാന പാർട്ടിയാകാനുള്ള മറ്റൊരു ചാൻസാണ് സംസ്ഥാനത്ത് മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 8% വോട്ട് അവർ നേടിയിരിക്കണമെന്നുള്ളത്. 8% നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംസ്ഥാന പാർട്ടിയാകാം. ആ മാനദണ്ഡം അനുസരിച്ചും കേരളത്തിലെ CPM സംസ്ഥാന പാർട്ടിയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 4 സംസ്ഥാനങ്ങളിൽ എങ്കിലും മിനിമം സംസ്ഥാന പാർട്ടി ആയാൽ ദേശീയ പാർട്ടിയാകാം എന്നുള്ള ആ സ്വപ്നവും പൊലിഞ്ഞിരിക്കുകയാണ്. ഇപ്പം എന്ത് മനസ്സിലായി? CPM
എല്ലാ മാനദണ്ഡങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ നിലയിൽ പരിശോധിച്ചു കഴിഞ്ഞാലും സി പി എം ദേശീയ പാർട്ടിയല്ല. 2024 മാർച്ചിലെ കണക്കനുസരിച്ച് വെറും 6 പാർട്ടികൾ മാത്രമാണ് ദേശീയ പാർട്ടികളായിട്ടുള്ളത്. 57 പാർട്ടികളാണ് സംസ്ഥാന പാർട്ടികളായിട്ടുള്ളത്. ആ സംസ്ഥാന പാർട്ടികളിൽ ഒരു പാർട്ടിയായിട്ടാണ് ഇപ്പോൾ സി പി എം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഇനി കുറെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ 2764 പാർട്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്നത്. സംസ്ഥാന പാർട്ടികളുടെ ദേശീയ പാർട്ടി അല്ലാതെ നിൽക്കുന്ന കുറെ പാർട്ടികൾ, അത്തരം പാർട്ടികളിൽ ഒരെണ്ണം കൂടെ കൂടും. 2764 എന്നുള്ളത് 65 ആവും. ഇനി പിളർന്ന് വേറെ വല്ല പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതും കൂടെ കൂടും. അങ്ങനെ ആ 1000 പാർട്ടികളിൽ ഒരു പാർട്ടിയായി സി പി എമ്മെ മാറാൻ ഇനി അധിക താമസം ഇല്ല എന്നതാണ് വസ്തുത. അങ്ങോട്ടുള്ള പ്രയാണം പടവലങ്ങ പോലെ വളർന്ന് പാർട്ടി വളർന്നിങ്ങനെ പോകുമ്പോൾ, അതിനിടയിൽ ഇപ്പോഴും ഞങ്ങൾ ദേശീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അപഹാസ്യമാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ചിഹ്നം നഷ്ടപ്പെടും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ദേശീയ പാർട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇല്ല. അങ്ങനെ നോക്കണ്ട. കേരളത്തിൽ തൽക്കാലം സി പി എമ്മിന് ചിഹ്നം നഷ്ടപ്പെടില്ല. പിന്നെ സി പി എം ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ചിഹ്നം കേരളത്തിന് പുറത്ത് നഷ്ടപ്പെട്ടാലും ഒന്നും വരാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉപയോഗിച്ച് തൻ്റെ പാർട്ടി ചിഹ്നം ഉപയോഗിച്ചിട്ട് അവർക്ക് മത്സരിക്കാം, പാർട്ടി ചിഹ്നം നഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, ആശ്വസിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ദേശീയ പാർട്ടി എന്ന നിലയിൽ മറ്റെവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ ആ ചിഹ്നം തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. മറ്റാരും എടുത്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കനിയാണെന്നുണ്ടെങ്കിൽ കിട്ടും, ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വല്ല ഇനാമ്പേച്ചയോ മരപ്പട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒക്കെ ചിഹ്നമായി മത്സരിക്കേണ്ടി വരും. ഇതാണ് നിലവിലുള്ള സി പി എമ്മിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇവിടെ സി പി എം നേതാക്കൾ പറയുന്നു, ഞങ്ങൾക്ക് ദേശീയ പദവി നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾ വലിയ തിരിച്ചുവരവ് നടത്തും, അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്ന സമയത്തും കേരളത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും എന്നാണ്. കേരളത്തിൽ സി പി എമ്മിന് തകർച്ച ഉണ്ടായെന്ന് ആരും പറയണില്ല. സി പി എമ്മിൽ ദേശീയ പാർട്ടി പദവിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കേരളത്തിലുണ്ട്, സംസ്ഥാന പാർട്ടി എന്നുള്ള ലെവലിലുള്ള എല്ലാം സംസ്ഥാനത്തുണ്ട്. ഈ കേരള സംസ്ഥാനത്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം ഏറെ എന്നുള്ളത്. 6% വോട്ടും 8% വോട്ടും 3% സീറ്റും ഒക്കെ എല്ലാം ഉണ്ട്, എല്ലാം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടിട്ടില്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം പോയിട്ടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല, ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പാടിക്കൊണ്ട് നടന്നാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ളവർക്ക്. കാരണം അവരിത് പരിശോധിക്കും, എന്താണ് ദേശീയ പാർട്ടി, എന്താണ് സംസ്ഥാന പാർട്ടി എന്ന്. അപ്പോൾ ഈ വളർച്ചയിൽ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ ഭരണം ഇങ്ങനെയാണ് തുടരുന്നത്, മാറ്റമില്ലാതെ തുടരാണെന്നുണ്ടെങ്കിൽ, ഈ സംസ്ഥാന പാർട്ടി എന്നുള്ളതും കൂടി മാറിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയായിട്ട്, അനേകായിരം പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് സി പി എം ചുരുങ്ങിപ്പോകും. അങ്ങോട്ടാണ് ഇപ്പോൾ നിലവിലുള്ള പോക്ക്.